ഹലോ, ഹായ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വേറെ ഒന്നല്ല, നല്ല അടിപൊളിയൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ഉള്ളി വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ നാടൻ റെസിപ്പികളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടമാകും. പിന്നെ ഇത് നമുക്ക് കുറേ ദിവസം നമുക്ക് പുറത്തൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. അതായത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, കേടാവത്തില്ല. അതുപോലെ തന്നെ ചോറിനൊക്കെ കൂട്ടാൻ ഇത് മാത്രം മതി കേട്ടോ. നമുക്ക് ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ വയറ് നിറച്ച ചോറിനാന്ന് പറയല്ലേ, അങ്ങനത്തെ ഒരു ചമ്മന്തി കൂടെയാണ്. അപ്പോൾ എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഉള്ളിയാണ് കേട്ടോ. ഉള്ളി ഇത്തിരി ഏറെ വേണം. ഒരു 10-40 അല്ലെങ്കിൽ ഒരു 10-30 ഉള്ളിയൊക്കെ എന്തായാലും വേണം കേട്ടോ, ഒരു നേരത്തേക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ. ഇപ്പോൾ ഒരു 2-3 അംഗങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എങ്ങനെ പോലൊരു 10-40 ഉള്ളിയൊക്കെ എടുക്കാം. അപ്പോൾ ഞാനൊരു 10-40 ഉള്ളി, കറക്റ്റ് 40 കേട്ടോ, ഏകദേശം ഒരു 10-40 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ 1-2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ അല്ലി വെളുത്തുള്ളിയാണെങ്കിൽ 2 അല്ലി എടുക്കുക. ഇനിയിപ്പം ചെറിയ അല്ലിയാണെങ്കിൽ ഇതുപോലെ ഒരു 2-3 എടുക്കുക കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇഞ്ചിയുടെ അളവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി. ഇനിയിപ്പോൾ ഈ വെളുത്തുള്ളി നമുക്ക് കുരുകുരാന്നതായി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. വെളുത്തുള്ളിയുടെ അളവ് ഒത്തിരി വേണ്ട കേട്ടോ, ചെറുതാണെങ്കിൽ മാത്രം 3 എടുത്താൽ മതി, അല്ലെങ്കിൽ 2 അല്ലി മാത്രം മതി. നമുക്ക് ശരിക്കും ഉള്ളിയുടെ ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തിക്ക് മുമ്പോട്ട് നിൽക്കുന്നത്. പിന്നെ ഇഞ്ചിയും നമുക്ക് ഇതുപോലെ തന്നെ ചെറുതായിട്ട്, മാക്സിമം ചെറുതായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഉള്ളിയാണ്. ഉള്ളി നമുക്കിതാ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇത് ഫുള്ളായിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ട് വേഗം വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുപ്പേലാണ് ഉണ്ടാക്കുന്നത്. നാടൻ റെസിപ്പി ആകുമ്പോൾ നമുക്കറിയില്ല, അടുപ്പേലുണ്ടാക്കി അരകലിലൊക്കെ അരച്ചുണ്ടാക്കണതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അടുപ്പിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് തീ കത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വന്നു കഴിയുമ്പം ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയില്, കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നാടൻ റെസിപ്പിക്ക് എപ്പോഴും നമുക്ക് നല്ലത് കോക്കനട്ട് ഓയിൽ തന്നെയാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് കല്ലുപ്പ് പൊടിച്ചതാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു ചമ്മന്തിക്ക് തന്നെ ഉപ്പും അതുപോലെ തന്നെ പുളിയും നന്നായിട്ട് മുമ്പിട്ട് നിൽക്കണം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു നല്ല, അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളർ ആവണം കേട്ടോ. എന്നാൽ ഒത്തിരി അങ്ങ് മുരിഞ്ഞ് പോവുകയും ചെയ്യരുത്. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്നാവും, പെട്ടെന്ന് തന്നെ നമ്മൾ ഉപ്പ് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വഴന്നു വരും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതാ ഇതാണ് നമ്മുടെ പാകം എന്ന് പറയാനായിട്ട്. ക്യാമറ ഇതിലേ പോയി കേട്ടോ, ഞാൻ വീഡിയോ പിടിച്ചപ്പോൾ. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ പാകം. അതായത് ഇതിപ്പോൾ ചില ഉള്ളി അങ്ങ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടും ചില ഇത് അങ്ങ് സോഫ്റ്റായിട്ട് നന്നായിട്ട് തന്നെ വഴന്നും വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് എടുത്തും കൂടെ കാണിക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. അതായത് ചിലത് ഒരു ചെറിയൊരു പതിയും മുരിഞ്ഞും വരും, ചിലത് അത്യാവശ്യം ഒന്ന് നന്നിട്ടൊന്ന് വഴന്നും കൂടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം. വാങ്ങി വെച്ചിട്ടാണ് നമുക്കിതിനകത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ വാങ്ങി വെച്ചിട്ട് മുളക് പൊടി ചേർക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചേർത്താലും കുഴപ്പമില്ല. ചട്ടി ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ചൂട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് മുളക് പൊടി അല്ലാണ്ട് ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. ഇപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ സാധാരണ മുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ എരിവ് കൂടുതൽ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സാധാരണ മുളക് പൊടി മാത്രമായിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാശ്മീരി ഇടുന്നത് നമുക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഇനി അത് പച്ചപ്പ് മണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ അതിൻ്റെ പച്ചപ്പ് മണം മാറി കിട്ടും. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഇതാണ് നമ്മുടെ കറക്റ്റ് പാകം. ഇനി എന്താണെന്ന് വെച്ചാൽ ഇത് ചട്ടിക്കകത്ത് തന്നെ വെച്ചേക്കരുത്, നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ വീണ്ടും അതിനകത്തിരുന്നത് കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. പിന്നെ ഇതൊന്ന് തണുത്ത് വരണം. തണുത്ത് വന്നിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടങ്ങ് അരിഞ്ഞു പോരുത്. ഉള്ളിയുടെ ഒരു ചെറിയൊരു തരയെറുപ്പ് വേണം താനും. എന്നാൽ അത്യാവശ്യം ഒന്ന് അരഞ്ഞു വരികയും ചെയ്യണം. അപ്പോൾ മിക്സിക്ക് അതിട്ട് അരച്ചു കഴിഞ്ഞാൽ അത് നന്നായിട്ട് നമ്മളെ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിൽ കിട്ടിയല്ല. പറ്റുമെങ്കിൽ കല്ലുള്ളൊരു കല്ലിൽ തന്നെ അരയ്ക്കുക. അല്ലാത്തവർ പറ്റില്ലാത്ത എന്നാ പറയണേ, കല്ലില്ലാന്ന് അരയ്ക്കാനൊന്നും പറ്റില്ല എന്നുള്ളവർക്ക് മിക്സിയിൽ തന്നെ മാർഗ്ഗമുള്ളൂ കേട്ടോ. ഇവിടെ കല്ലുള്ളതാണ് ഞാൻ ജസ്റ്റ് അരച്ചു എന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഇത് അരഞ്ഞു കിട്ടുകയും ചെയ്യും കേട്ടോ.
എന്നു വെച്ചാൽ ഒരുപാട് നമ്മളിതിന് എഫർട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം ഫുള്ളായിട്ടൊന്ന് അരഞ്ഞ് വന്നതിന് ശേഷം ഒരു ചെറിയൊരു കഷ്ണം പുളിയും കൂടി ചേർക്കുക. വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞ് നെല്ലിക്കാ വലുപ്പത്തിൽ നിന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയൊരു പീസ് പുളിയും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ഒക്കെ നോക്കുക, ഉപ്പ് ചേർന്നില്ല എങ്കിൽ നമുക്ക് ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എനിക്ക് ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. അപ്പോൾ ആ പുളിയും കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഈ പുളി ഇട്ട് ലാസ്റ്റ് ഇങ്ങനെ അരയ്ക്കുമ്പോളേ ഈ പുളി ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഇതെല്ലാം കൂടി ഒന്നുകൂടി ഇട്ട് അരകല്ലിൻ്റെ പുള്ളക്കല്ല് വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആ പുളി എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കൈകൊണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയുടെ ആ ഒരു ടേസ്റ്റും അതുപോലെ ഉപ്പും പുളിയും ആ എരിവും ഒക്കെ ചേരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. നല്ല ചൂടൻ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ അതായതാണ് നമ്മുടെ ചമ്മന്തി. അപ്പോൾ അത് നല്ല ചൂട് ചോറ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ നമുക്ക് ഈ ചമ്മന്തിയും കൂട്ടി കഴിക്കാം. അപ്പോൾ ഈ ചമ്മന്തിയുടെ ഇനി ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മളിത് ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ നേരത്തെ ആവശ്യത്തിനുള്ളത് എടുക്കുക. അതിനകത്തേക്ക് ഒരു ലേശം വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.